കഴിഞ്ഞ സർക്കാർ ആന ചെയ്തു മലമറിച്ചു ഇനിയും പലതും ചെയ്യാനുണ്ട് അതുകൊണ്ട് യുഡിഎഫ് വരണം എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും പ്രചാരണം നടത്തുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക കഴിഞ്ഞ സർക്കാർ 5 കൊല്ലം കൊണ്ട് എന്തു ചെയ്തു ഇപ്പോഴത്തെ സർക്കാർ 4 കൊല്ലം കൊണ്ട് എന്തു ചെയ്തു രണ്ടും തമ്മിൽ ഒന്ന് വിലയിരുത്തണം ഉമ്മൻചാണ്ടി സർക്കാർ 5 കൊല്ലം കൊണ്ട് പിഎസ്സി റാങ്ക് ലിസ്റ്റ് പലതും നീട്ടി നീട്ടി നടത്തിയനേക്കാൾ 20000 നിയമനങ്ങൾ ഈ സർക്കാർ 4 വർഷം കൊണ്ട് നടത്തി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ 5 വർഷം കൊണ്ട് നഷ്ടമാണെന്ന് കാണിച്ച് പൂട്ടാൻ നടന്ന സർക്കാർ പള്ളിക്കൂടങ്ങളിലേക്ക് പോയ 4 വർഷം കുട്ടികൾ നിരനിരയായി പഠിക്കാനെത്തി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ 5 വർഷം മരുന്നും ഡോക്ടറും ഇല്ലാതെ പട്ടി വെട്ടി കിടന്നിരുന്ന സർക്കാർ ആശുപത്രികൾ പോലും കഴിഞ്ഞ 4 വർഷം കൊണ്ട് മികച്ച ആദര സേവന കേന്ദ്രങ്ങളായി മാറി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ അഴിമതിയും ദൂർത്തും നടത്തി നഷ്ടത്തിലാക്കി പോട്ടലിന്റെ വക്കിലായിരുന്ന പൊതുമേഖല സ്ഥാപനങ്ങൾ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ലാഭത്തിലാക്കി തൊഴിലും സമൃദ്ധിയും കൈവരിച്ചു നിരന്തരം കുടിശ്ശികയിട്ട് 600 രൂപ പെൻഷൻ ഇരട്ടിയിൽ അധികമാക്കി ഇപ്പോൾ 1400 രൂപയാക്കി വർദ്ധിപ്പിക്കുകയും കഴിഞ്ഞ 4 വർഷം ഒരിക്കലും കുടിശ്ശിക വരാതെയും പലപ്പോഴും മുൻകൂറായും സാധുജനങ്ങൾക്ക് കൊടുത്തു ഓണപരീക്ഷ കഴിഞ്ഞാൽ പോലും കിട്ടാതിരുന്ന പാഠപുസ്തകം കഴിഞ്ഞ 4 വർഷം അക്കാദമിക് വർഷം തുടങ്ങും മുൻപേ കുട്ടികളുടെ കയ്യിലെത്തിച്ചു കോടികൾ മുക്കിയ പാലാരിവട്ടം പഞ്ചവടി പാലം ഈ സർക്കാർ പൊളിച്ച് ആവശ്യത്തിനുള്ള സിമെന്റും കമ്പിയും ഉപയോഗിച്ച് പണി തുടങ്ങി വേനൽ കാണുമ്പോൾ തുടങ്ങുകയും പരീക്ഷാകാലമാകുമ്പോൾ ഔദാര്യം പോലെ നിർത്തിവെക്കുകയും ചെയ്തിരുന്ന പവർ കട്ട് അതായത് ലോഡ് ഷെഡിംഗ് എന്നീ പ്രതിഭാസങ്ങൾ പോയ 4 വർഷം കൊണ്ട് മലയാളികൾ മറന്നു ഇപ്പോൾ പവർ കട്ടുമില്ല ലോഡ് ഷെഡിംഗുമില്ല ഭവനരഹിതർക്ക് നിർമ്മിച്ചു നൽകിയ 4800 വീടുകളുടെ സ്ഥാനത്ത് കഴിഞ്ഞ 4 വർഷം കൊണ്ട് 2 ലക്ഷത്തിൽ പരം വീടുകൾ ഈ സർക്കാർ നിർമ്മിച്ചു നൽകി വീടൊന്നിന് കൊടുക്കുന്ന 4 ലക്ഷം രൂപയിൽ 78000 രൂപ കേന്ദ്ര വിഹിതവും ബാക്കി 3,22,000 രൂപ സംസ്ഥാന സർക്കാരാണ് നൽകുന്നത് കോടികൾ മുടക്കി ജനസമ്പർക്കം നടത്തിയും അല്ലാതെയും വിതരണം ചെയ്തിരുന്ന സഹായങ്ങൾ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഒരു ജനസമ്പർക്കവും ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 4,090 കോടി രൂപ വിതരണം ചെയ്തു സ്വപ്നം കാണാൻ പോലും ധൈര്യപ്പെടാത്ത ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഈ സർക്കാർ പൂർത്തിയാക്കാൻ പോകുന്നു കഴിഞ്ഞ സർക്കാർ സ്വന്തം പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ പാടെ മറന്നെങ്കിൽ LDF തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ 95% കഴിഞ്ഞ 4 വർഷം കൊണ്ട് പിണറായി സർക്കാർ നടപ്പിലാക്കി പാടെ അവഗണിക്കപ്പെട്ടിരുന്ന കാർഷിക മേഖല കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഹരിതസമൃദ്ധമാക്കി നെൽജൈവ പച്ചക്കറി കൃഷി ആയിരക്കണക്കിന് ഹെക്ടറുകളിലേക്ക് വ്യാപിപ്പിച്ചു കഴിഞ്ഞ സർക്കാർ സ്വന്തക്കാർക്ക് പതിച്ചു കൊടുത്ത 100 കണക്കിന് ഹെക്ടർ സർക്കാർ ഭൂമി ഈ സർക്കാർ തിരിച്ചുപിടിച്ചു പതിവ് ചടങ്ങുകൾ മാത്രം നടത്തിയിരുന്ന PWD വകുപ്പിന് കീഴിൽ 1000 കണക്കിന് കിലോമീറ്റർ റോഡും 100 കണക്കിന് വലുതും ചെറുതുമായ പാലങ്ങളും മികച്ച ഗുണനിലവാരത്തിൽ 4 വർഷം കൊണ്ട് ഈ സർക്കാർ പണിതീർത്തു അസാധ്യമെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച ഇടമൺ കൊച്ചി 440 kV വൈദ്യുത ലൈൻ ഈ സർക്കാർ സധൈര്യം ഏറ്റെടുത്ത് പൂർത്തിയാക്കി അതിഥി തൊഴിലാളികൾക്ക് മിനിമം വേതനവും താമസിക്കാൻ അപ്നാക്കർ ഭവന സമുച്ചയം സർക്കാർ ഏർപ്പെടുത്തി ആരോഗ്യ സാങ്കേതിക മേഖലയിൽ ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്കുമായി സഹകരണമുള്ള രാജ്യത്തെ ആദ്യത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ സർക്കാർ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു കോൺഗ്രസ് സർക്കാരുകൾ ഒരു കാലത്തും തിരിഞ്ഞു നോക്കാത്ത കടുത്ത തൊഴിലാളി ചൂഷണം നിലനിന്നിരുന്ന 26 തൊഴിൽ മേഖലകളിൽ മിനിമം വേതനവും തൊഴിലിടങ്ങളിൽ ഇരിക്കാനുള്ള അവകാശവും ഉറപ്പാക്കി ഈ സർക്കാർ ഉത്തരവിറക്കി മാലിന്യം തീണ്ടി ഒഴുക്ക് നിലച്ചത് കിടന്ന 17,182 കിലോമീറ്റർ നദികൾ പോയ 4 വർഷം കൊണ്ട് പ്രത്യേക കർമ്മ പദ്ധതിയിലൂടെ ഈ സർക്കാർ വൃത്തിയാക്കി ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടന്ന തീരദേശ ഹൈവേയും മലയോര ഹൈവേയും അന്താരാഷ്ട്ര നിലവാരത്തിൽ റെക്കോർഡ് വേഗത്തിൽ പൂർത്തീകരിക്കാൻ പണികൾ പുരോഗമിക്കുന്നു പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നവീകരണത്തിന് ഒന്നും ചെയ്യാതിരുന്നെങ്കിൽ പൊതുവിദ്യാലയങ്ങളുടെ നവീകരണത്തിന് ഇതിനകം 4,000 കോടി രൂപ ചെലവിടുകയും 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കുകയും ചെയ്തു 1,50,000 പട്ടയം ഈ സർക്കാർ അർഹരായവർക്ക് കൈമാറി ഭാവിയുടെ വാഹനമായ ഇലക്ട്രിക് കാർ നിർമ്മിക്കുന്നതിന് പദ്ധതി ആവിഷ്കരിച്ച് ഫാക്ടറിയും സ്ഥാപിച്ച് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഉൽപാദനത്തിന് തുടക്കവും ഇട്ടു സ്വപ്നം പോലും കാണാനാകാത്ത സംസ്ഥാനത്തിന്റെ സ്വന്തം ഇന്റർനെറ്റ് ശൃംഖല K-ഫോൺ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്നു ജില്ലാ സഹകരണ ബാങ്കുകളെ ലയിപ്പിച്ച് മെച്ചപ്പെട്ട സേവനവും ആധുനിക സൗകര്യങ്ങളും ഒരുക്കുന്നതിനായി കേരള ബാങ്കിന് രൂപം നൽകി എണ്ണി എണ്ണി പറയാൻ ഇനിയും അങ്ങനെ ഒരുപാടുണ്ട് രാജ്യത്തിനാകെ അഭിമാനകരമായ പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ വൈര്യത്തിന്റെ ഭാഗമായി പ്രതിപക്ഷ കക്ഷികൾ ഇകഴ്ത്തി കാണിക്കുവാൻ ശ്രമിക്കുകയാണ് അതിന് കൂട്ടായി ചില മാധ്യമങ്ങളും ഇവർ പരസ്യമായി സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ നിഷ്പക്ഷമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മറ്റു ചിലർ
ഒരുളുപ്പുമില്ലാതെ നോക്കി നിന്ന് കൈയടിക്കാതെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ആര് ഭരിച്ചാലും കണക്ക് തന്നെ എന്ന് പറയുന്ന മറ്റൊരു കൂട്ടരുണ്ട്. അവരും മനസ്സിലാക്കേണ്ടത് പിണറായി സർക്കാർ കഴിഞ്ഞ 4 വർഷമായി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളാണ്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കിയ ഒരു സർക്കാരും നേരത്തെ ഉണ്ടായിട്ടില്ല. അതാണ് പിണറായി സർക്കാർ. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരും ഇപ്പോഴത്തെ പിണറായി സർക്കാരും ചെയ്ത കാര്യങ്ങൾ വിലയിരുത്തണം. എന്നിട്ട് വേണം മാർക്കിടാൻ.